പരിശുദ്ധാത്മാവ് നിറയുന്നത് എപ്പോഴാണ്? ആത്മാവ് നിറയപ്പെടുന്ന ചില സംഭവങ്ങൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാം. ഒന്ന്, വിശുദ്ധ പൗലോസ് എഫേസോസിൽ എത്തിയപ്പോൾ അവിടെയുള്ള ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? ഇല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. തങ്ങൾ യോഹന്നാന്റെ സ്നാനമാണ് സ്വീകരിച്ചത് എന്നായിരുന്നു അവരുടെ മറുപടി. പൗലോസിന്റെ വാക്കുകേട്ട് അവർ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനമാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനുള്ള ഒരു മാർഗം. രണ്ട്, അപ്പസ്തോല പ്രവർത്തനം 8:16 നാം വായിക്കുന്നു, അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചവർ പരിശുദ്ധാത്മാവിനാൽ നിറയാനായി വിശുദ്ധ പത്രോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതിലൂടെ സ്ലീഹന്മാരുടെ, അതായത് വൈദികരുടെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നു എന്ന് വ്യക്തം. 3, സ്നാപക യോഹന്നാന്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനവും യേശുവിന്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനവും സ്വീകരിച്ചവരായിരുന്നു എഫേസസിലെ ശിഷ്യന്മാർ. എങ്കിലും അവർ ആത്മാവിനാൽ നിറയാനായി വിശുദ്ധ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 4, വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്നതായി അപ്പസ്തോല പ്രവർത്തനം 10:44 നാം വായിക്കുന്നു, പത്രോസ് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു വസിച്ചു. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടു. 5, അപ്പസ്തോല പ്രവർത്തനം 10:47-48 വാക്യങ്ങളിൽ മറ്റൊരു സന്ദർഭം വിവരിക്കുന്നു. നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അവരെ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ അവൻ കൽപ്പിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരെയാണ് വിശുദ്ധ പത്രോസ് സ്നാനപ്പെടുത്തിയത്. 6, പത്രോസും യോഹന്നാനും കൈകൾ വച്ച് പ്രാർത്ഥിച്ചപ്പോൾ സമരിയാക്കാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായി അപ്പസ്തോല പ്രവർത്തനം 8:17 നാം വായിക്കുന്നു, അനന്യാസ് പൗലോസിന്റെ തലയിൽ കരങ്ങൾ വച്ച് പരിശുദ്ധാത്മാവിന്റെ വരവിനായി പ്രാർത്ഥിച്ചു. പൗലോസ് കൈകൾ വച്ച് പ്രാർത്ഥിച്ചപ്പോൾ എഫേസോസിലെ ശിഷ്യന്മാർ ആത്മാവിനാൽ നിറഞ്ഞതായി നേരത്തെ നാം കണ്ടുവല്ലോ. ഇപ്പോൾ എങ്ങനെ ഒരാൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു എന്ന് വ്യക്തമായി പറയുക പ്രയാസകരമാണ്. പലരുടെയും കാര്യത്തിൽ പല രീതിയിലായിരിക്കും അത് സംഭവിക്കുക. ഗലാത്തി 3:14 വിശ്വാസം വഴി ആത്മാവിന്റെ വാഗ്ദാനം പ്രാപിക്കാമെന്നും ഹെബ്രായ 10:36 സഹനത്തിൽ ഉറച്ചു നിന്ന് ദൈവഹിതം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കാമെന്നും നാം വായിക്കുന്നു. യേശു പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. വിശുദ്ധ യോഹന്നാൻ 3:7. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ അമ്മേ, മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഇതര കൂദാശകളിലൂടെയും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ബലപ്പെടുത്തി ആത്മാവിന്റെ ശക്തിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സുകൃതജപം. പരിശുദ്ധാത്മാവേ, സ്വർഗീയ കാറ്റേ ഞങ്ങളിൽ വീശണമേ.